നമസ്കാരം ഇന്ന് സാധാരണ പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ശ്രമിച്ചു നോക്കാം മുട്ട നല്ലതാണോ ഡയബറ്റീസ് പേഷ്യൻസിന് മുട്ട ഉപയോഗിക്കാമോ എന്താണ് ഇതിൻ്റെ ഉത്തരം ശരിക്കും നമുക്കിതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമത് നാം കഴിക്കുന്ന ആഹാരത്തിൽ മുഖ്യമായിട്ടും ഫൈബർ കണ്ടൻറ്റ് അത് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം അതായത് നാരുള്ള ആഹാരം വേണം നാം കഴിക്കാനായിട്ട് കാരണം നമ്മുടെ ദഹന വ്യവസ്ഥ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നാരുള്ള ആഹാരങ്ങൾ മാത്രമേ നമുക്ക് ശരിക്ക് ദഹിച്ചു മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അതല്ലാത്ത ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ദഹന വ്യവസ്ഥയുടെ പുറത്ത് ഭാരം കൂട്ടുന്നത് പോലെ ആയിരിക്കും ഇപ്പം മുട്ടയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുട്ടയിൽ ഫൈബർ ഇല്ല അതൊരു വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ് മുട്ട നല്ല രുചിയുള്ളൊരു ആഹാരപദാർത്ഥമാണ് പലർക്കും വളരെ ഇഷ്ടമാണ് ഒക്കെ ശരിയാണ് പക്ഷേ അതിൽ നാരുകൾ അടങ്ങിയിട്ടില്ല അത് അതതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിമിതിയാണ് ഇനി രണ്ടാമത് മുട്ട ഉപയോഗിക്കാനായിട്ട് പറയുന്നത് പ്രോട്ടീനു വേണ്ടിയിട്ടാണ് മാംസ്യത്തിന് വേണ്ടിയിട്ടാണ് മുട്ടയിൽ ഏകദേശം ആറ് മുതൽ ഏഴ് ശതമാനം വരെ മാംസ്യം അടങ്ങിയിട്ടുമുണ്ട് അതും സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി ഇതിന് മുട്ട തന്നെ കഴിക്കണോ കാരണം മുട്ടയ്ക്കറിയാം നിങ്ങൾക്ക് അഞ്ചാറ് രൂപ വിലയുണ്ട് അതും നാടൻ മുട്ടയൊക്കെ അതിനേക്കാൾ കൂടുതൽ വിലയുണ്ടാവും അപ്പോൾ അങ്ങനെ വിലയുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുട്ട തന്നെ കഴിക്കണോ എന്നൊരു ചോദ്യം വരും അവിടെയാണ് ഇതിന് പകരം മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇതിന് പകരം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നത് ഏകദേശം ഒരു കപ്പ് സോയാബീൻസിൽ ബീൻസിൽ ഇരുപത്തെട്ട് ഗ്രാമോളം മാംസ്യം അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് പരമാവധി ഏഴ് ആണെന്ന് മനസ്സിലാക്കുക ഒരു കപ്പ് സോയാബീനിൽ നമുക്ക് ഏകദേശം ഇരുപത്തെട്ട് ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് മാംസ്യം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു കപ്പ് പരിപ്പ് പയറുവർഗ്ഗം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം പതിനാല് മുതൽ പതിനാറ് ഗ്രാം വരെ മാംസ്യം നമുക്ക് കിട്ടും അതുപോലെ മത്തങ്ങയുടെ കുരുവിൽ ഒൻപത് ഗ്രാമോളം അതായത് മുപ്പത് ഗ്രാം മത്തങ്ങയുടെ കുരുവിൽ നൂറ് ഗ്രാമിലല്ല മുപ്പത് ഗ്രാം മത്തങ്ങയുടെ കുരുവിൽ ഒൻപത് ഗ്രാമോളം മാംസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പൊതുവെ മുട്ടയെ ആശ്രയിക്കണം എന്ന് നിർബന്ധമില്ല നമുക്ക് മുട്ട കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുട്ടയെ ആശ്രയിക്കണം മാംസ്യത്തിനു വേണ്ടി എന്ന് നമുക്ക് നിർബന്ധമില്ല കാരണം മുട്ടയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും അനേകം അടങ്ങ് മാംസ്യം നമുക്ക് പരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നും സോയാബീനിൽ നിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന മത്തങ്ങയുടെ കുരുവിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കടലയൊക്കെ ഉണ്ടല്ലോ അതിലും ഏകദേശം പതിനാല് പതിനഞ്ച് ഗ്രാമോളം ഒരു കപ്പ് കടലയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു നാടൻ അമരക്കായ ഉണ്ടല്ലോ വലിപ്പം കുറവുള്ള ആ അമരക്കായലും പോലും ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ഗ്രാമോളം അടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മുട്ട നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് വരുന്നില്ല മുട്ട ഇല്ലെങ്കിലും നമുക്ക് വേണ്ട മാംസ്യം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പുണ്ട് ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്കറികളായിട്ടുള്ള ചീര അതുപോലെയുള്ള പാലക്ക് അതുപോലെ കൂണ് പിന്നെ ഗ്രീൻ പീസ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോളിഫ്ലവർ ഇതിലൊക്കെ ആവശ്യത്തിൽ മാംസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാംസ്യത്തിന് വേണ്ടി നമുക്ക് മുട്ട ഉപയോഗിക്കണമെന്ന് പറയുന്നത് അത്ര വലിയൊരു ജസ്റ്റിഫിക്കേഷൻ ഒന്നുമായിട്ട് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ ആഹാരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉൾപ്പെടുന്നതാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ മാംസ്യത്തിൻ്റെ ഒരു കുറവ് നമുക്കങ്ങനെ പെട്ടെന്ന് വരേണ്ട കാര്യം ഇല്ല ഇനി നമുക്ക് മുട്ടയുടെ മറ്റൊരു വശം കൂടി നോക്കാം അതായത് മുട്ടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു പോപ്പുലാരിറ്റി ഈ ഒരു പരസ്യം അത് ശരിക്കും അതിൻ്റെ ഒരു കമ്പോളവൽക്കരണവുമായിട്ട് വന്നതാണ് ശരിക്കും നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കോഴിയുടെ മുട്ട ഏകദേശം നൂറ് മുതൽ നൂറ്റി അൻപത് വരെ മുട്ടകളാണ് സാധാരണഗതിയിൽ നമ്മുടെ നാടൻ കോഴി ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന മുട്ട നിങ്ങൾക്കറിയാം അത് ഫാം എഗാണ് അതായത് കൃത്രിമമായിട്ട് അതിനെ വളർത്തിയെടുക്കുന്നതാണ് അതൊരു പരിമിതമായ സ്ഥലത്ത് കോഴിയെ വളർത്തി അതിൽ നിന്നെടുക്കുന്ന മുട്ടയാണ് അത് ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് മുട്ടകൾ വരെ ഒരു വർഷം ആ കോഴിയിടും ഈ രണ്ട് മുട്ടകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ നാടൻ കോഴി മുട്ട മുട്ടയിടണമെന്നുണ്ടെങ്കിൽ അത് പൂവനുമായിട്ട് ഇണചേർന്നിരിക്കണം എങ്കിൽ മാത്രമേ നാടൻ കോഴിക്ക് മുട്ടയിടാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ മുട്ട നമ്മൾ അട വച്ചു കഴിഞ്ഞാൽ അത് വരികയും ചെയ്യും അതേപക്ഷേ നമുക്കിന്ന് കിട്ടുന്ന ഫാം എഗിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ല അവിടെ പിടക്കോഴി പൂവൻ കോഴിയുമായിട്ട് ഇണചേരേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെയാണ് അവർ ഈ മുട്ട ഉൽപാദനം നടത്തുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപത് മുട്ടയോളം അവർക്കൊരു വർഷം കിട്ടുകയും ചെയ്യും അതായത് സാധാരണ നാടൻ കോഴി ഇടുന്ന മുട്ടയേക്കാളും ഇരട്ടിയോളം മുട്ട ഫാമിൽ ഈ വളർത്തുന്ന ഫാമിൽ വളർത്തുന്ന കോഴിയിൽ നിന്ന് അവർക്ക് കിട്ടും അപ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത് മുട്ടയോളം കിട്ടും പക്ഷേ അത് നമുക്ക് അട അടവച്ച് കഴിഞ്ഞാൽ വിരിയില്ല ആ മുട്ടകൾ അപ്പം അതിനങ്ങനെ കോഴിക്കുഞ്ഞാകാനുള്ള അല്ലെങ്കിൽ അതിനൊരു ഒരു ശരിക്കും പറഞ്ഞാലും നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാലും ജീവനില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ മുട്ടയിൽ നിന്ന് മറ്റൊരു തലമുറ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല ഇനി എന്താണ് ഇത് വ്യത്യാസം നോക്കൂ നമ്മുടെ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് പറമ്പിലൊക്കെ ചിക്കിപ്പിറുക്കി നടന്ന് കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ആഹാരം ഒക്കെ കഴിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വെറൈറ്റി ആഹാരം അതിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുട്ടയിലും ആ ഒരു പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ വലിയ ന്യൂട്രീഷണൽ ഫാക്ടറിൽ വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ ഇല്ല അത് യാഥാർത്ഥ്യമാണ് താനും പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ആഹാരം കഴിക്കുന്ന ഒരു ജീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യത്യാസം അതിനുണ്ടാകും ഇനി നമ്മുടെ ഫാം ഫാമെഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിന് ഒരു ആഹാരമാണ് ഒരു കൊടുക്കുന്നത് അതുമാത്രമല്ല ആഹാരത്തിൽ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് പെസ്റ്റിസൈഡ്സ് അതുപോലെ തന്നെ ഹോർമോൺസൊക്കെ കലർത്താറുണ്ട് കാരണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഉദ്ദേശ നിലവാരത്തിലേക്ക് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മുഖ്യമായിട്ട് നമുക്ക് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ക്യാൻസർ പിടിപെടും എന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നത് നേരത്തെയാകാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രായപൂർത്തിയാകുന്ന നേരത്തെ ആകുക എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേ പറഞ്ഞാൽ നമ്മുടെ ആയുസിനെ അത് ബാധിക്കും അപ്പം ആയുസ് കുറയാനായിട്ട് ഇത് കാരണമാകാം ആകാം എന്ന് മാത്രമേ ഉള്ളൂ ആണെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ വാണിജ്യപരമായ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആരോഗ്യത്തിന് അത്രത്തോളം ഗുണകരമല്ല ഓക്കെ ഇനിയും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാം നിങ്ങൾക്ക് ചിലർക്ക് മുട്ട ഇഷ്ടമുള്ളവരുണ്ട് മുട്ട ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ പോഷക സമൃദ്ധി കണക്കാക്കിയിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്ര പോഷക സമൃദ്ധം അല്ലാതെ അതിനേക്കാളും കൂടുതൽ പോഷകാംശമുള്ള മറ്റ് സാധനങ്ങൾ വലിയ ദൂഷ്യവശങ്ങളില്ലാത്ത എന്നാൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള മറ്റ് വസ്തുക്കൾ പച്ചക്കറികളിൽ നമുക്ക് ലഭ്യമാണ് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു നന്ദി നമസ്കാരം